വിനായ അധ്യക്ഷൻ, കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ ജി ജയ്പാൽ, സ്വാഗതം പറഞ്ഞ കൺവീനർ ശ്രീ ടി എസ് പ്രമോദ്, മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നു പറഞ്ഞ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എ കൗശി രമേശ്, കീനോട്ട് അഡ്രസ് കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായ ശ്രീ എം ആർ ശശീന്ദ്രനാഥ്, മോഡറേറ്ററായ ഡോക്ടർ ടി എസ് രാജു, പ്രിയങ്കരനായ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ട്രസ്റ്റർ കൂടിയായ ഡോക്ടർ റാണ രാജ്, നമ്മുടെ വേദിയിലുള്ള വെങ്കടേശ്വര എച്ച് ഡിയിലെ പ്രിയപ്പെട്ട അതിൻ്റെ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വിവിധ മേഖലകളിൽ നിന്നേക്കുള്ള പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെ ആചാരമായിട്ടാണെങ്കിലും ഇന്ന് ഇവിടെ വന്ന് എത്തിച്ചേരുവാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ ഭക്ഷ്യ ഉത്പാദന വിതരണ മേഖലയിലെ സമ്പൂർണ സുരക്ഷിതത്വം എന്ന തലത്തിലൊരു സംസ്ഥാന തലത്തിലുള്ള സെമിനാർ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ഇന്ന് ലോക ഭക്ഷ്യദിനമാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതികളെ ലോക ജനതയ്ക്ക് ബോധവൽക്കരണം നടത്തുകയും ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ആരോഗ്യദായകമായ ഒരു ഭക്ഷണ രീതി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനാണ് ഈ ദിവസം ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നതിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ലോക ഭക്ഷ്യദിനം എറണാകുളത്ത് വെച്ച് ഇന്ന് ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം നിരവധിയായിട്ടുള്ള ഒട്ടേറെ വിവിധ മേഖലകളിലുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ നമുക്കറിയാം ഫാമിംഗ് ഉൾപ്പെടെയാണ് ഈ നമ്മുടെ. അപ്പോൾ ആ മേഖലയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വന്നു. പൊതുസമൂഹത്തിന് ഇന്ന് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കുക, ഉൽപാദന മേഖല മുതൽ തീൻമേശ വരെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുക, ഈ ശൃംഖലയിൽ വരുന്ന നമ്മുടെ ഉൽപാദകരെയും വിതരണക്കാരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു സെമിനാർ കൂടി സംഘടിപ്പിച്ചത് എന്ന് എനിക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സമൂഹത്തിൽ തന്നെ എല്ലാ പേർക്കും ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ അല്ലെങ്കിൽ പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അത് നേടാൻ ആവശ്യമായ സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഭക്ഷ്യസുരക്ഷ എന്ന് നമ്മൾ എപ്പോഴും പറയും. ലോകത്തൊരു വിഭാഗം ജനങ്ങൾ അമിത ആഹാരം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഗണ്യമായ മറ്റൊരു വിഭാഗം ആവശ്യം വേണ്ട ആഹാരം ലഭ്യമാക്കുവാൻ പറ്റാത്തതിൻ്റെ ഫലമായി പോഷക ആഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം നിലവിലും ലഭ്യമാകുന്ന ഭക്ഷണത്തിൽ ബോധപൂർവമോ അല്ലാതെ ചേർക്കപ്പെടുന്ന മായം മൂലവും രോഗങ്ങൾ വരാം. നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. മലയാളികൾ പ്രത്യേകിച്ച് തട്ട് കട മുതൽ ആഡംബര ഹോട്ടലിൽ നിന്ന് വരെ ആഹാരം കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ചും മാംസം ആഹാരം പ്രിയരാണ് മിക്കവർ. അതുകൊണ്ട് തന്നെ മീറ്റ് ഇൻഡസ്ട്രിക്കും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്കുമൊക്കെ വലിയൊരു സാധ്യത ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സുരക്ഷിതമായ മായം കലരാത്ത മാംസ
മാംസാഹാരമാകേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. മാംസോത്പാദനം ലക്ഷ്യമാക്കി മൃഗസംരക്ഷണ മേഖലയിൽ വിവിധ തരത്തിലുള്ള ഫാമിംഗ് സമ്പ്രദായം നടത്തി വരുന്നു. ബ്രോയിലർ ചിക്കൻ, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ആട്ടു വളർത്തൽ, മാംസ ആവശ്യത്തിന് നടത്തുന്ന മൂരി വളർത്തൽ, അങ്ങനെ ചെറുതും വലുതുമായ വിവിധ തരം ഫാമിംഗ് സിസ്റ്റം നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലും ഉണ്ട്. ഇവിടെയെല്ലാം സുരക്ഷിതമായ മാംസോത്പാദനം സാധ്യമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണാജനകമായ പല പ്രചരണങ്ങളും ഇന്ന് നിലനിൽക്കുകയാണ്. ഉദാഹരണത്തിന്, ഹോർമോൺ കുത്തിവച്ച ചിക്കൻ ആണ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അത് ശരിയല്ല എന്ന് നമ്മുടെ വെറ്ററിനറി കോളേജിലെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ശ്രദ്ധ ചെലുത്തേണ്ട മറ്റു ചില മേഖലകളും, അതാണ് മാംസത്തിൽ കാണപ്പെടുന്ന ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ സാന്നിധ്യം. ആവശ്യത്തിനും അനാവശ്യത്തിനും അമിതമായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ മാംസം ഉത്പാദനത്തിന് വളർത്തുന്ന മൃഗങ്ങളിൽ കുത്തിവയ്ക്കുന്നു. അതുമൂലം മാംസത്തിലും ആന്റിബയോട്ടിക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. ഈ രീതിയിലുള്ള അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഇന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യകതയുണ്ട്. കേരള ജനതയുടെ 90% പേരും മാംസ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഏതു തരം പുതിയ ഭക്ഷണത്തെയും സ്വീകരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അടുത്തിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പക്ഷി വിഷബാധകൾ ഈ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. മാംസാഹാരവും പാലും മുട്ടയും ഒക്കെ തന്നെ നശിച്ചു പോകാവുന്ന ഭക്ഷണ വസ്തുക്കൾ. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ടോസ്റ്റ് എന്നത് ഈ മേഖലയിലുള്ള 15 സംഘടനകളുടെ കൂട്ടായ്മയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. തുടർച്ചയായ പരിശീലന പരിപാടികളും സർട്ടിഫിക്കേഷനും വഴി കൃത്യമായ സന്ദേശം ഉൽപ്പാദകരിലും അതുവഴി ഒരു വിശ്വാസ്യത നമ്മുടെ പൊതുജനങ്ങൾക്കും നൽകാൻ നമുക്ക് കഴിയണം. ഇന്ന് പക്ഷി ഉൽപാദനത്തിൻ്റെ ആദ്യ ഇടം നമ്മുടെ ഫാമുകളാണ്. ആ ഫാമുകളിൽ മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നതിൽ കൃത്യമായ ബയോസെക്യൂരിറ്റി നടപ്പിലാക്കുവാൻ സംഘടനയ്ക്ക് കഴിയണം. ബ്രോയിലറുകളിൽ ഹോർമോൺ അടങ്ങിയിട്ടുണ്ടായി എന്ന തെറ്റായ പ്രചരണം ചെറുക്കപ്പെടണം. മൃഗങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെയും മറ്റു മരുന്നുകളുടെയും ഉപയോഗം കുറച്ച് കയറ്റുമതിക്ക് ഉതകുന്ന വിധം ഉൽപാദനം ഉണ്ടാക്കാൻ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം മൂലം സാധിക്കണം. ഭക്ഷ്യ സുരക്ഷ സംബന്ധിച്ച് വളരെ നല്ല ലക്ഷ്യങ്ങളാണ് നമ്മുടെ ടോസ്റ്റ് ഇതിനുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഫാം മുതൽ തീന്മേശം വരെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ മൃഗസംരക്ഷണ മേഖലയിലെയും മാംസോത്പാദന മേഖലയിലെയും ബോധവൽക്കരണ സെമിനാറുകളാണ് ഇതിവിടെ സംഘടിപ്പിച്ചത്. ഞാൻ ഇതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കും. ഞാൻ കഴിഞ്ഞ 5 കേരളത്തിലെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സണായിരുന്ന ആളാണ്. നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ ഈ കോഴികളെയൊക്കെ നമ്മുടെ ഫാമിംഗ് സമുദായത്തിൽ കർഷകരെ കൊണ്ട് വളർത്തിയെടുത്ത് അത് നമ്മുടെ കോർപ്പറേഷനിൽ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെങ്കടേശ്വര ഹച്ചറിയാണ് ഇതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന മുട്ട ഉൾപ്പെടെ നമുക്ക് അതെല്ലാം നമ്മളെ ഹാച്ച് ചെയ്ത് കോഴിക്കുഞ്ഞാക്കി ഏകദേശം 1.5 ലക്ഷം കോഴിക്കുഞ്ഞുങ്ങളെ ഒരു മാസം നമ്മൾ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് പകുതിയോളം കോഴികളെ അവിടെ തന്നെ നമ്മൾ വളർത്തിയെടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന സംവിധാനത്തിലേക്കാണ്. എന്നാൽ കേരളത്തിൽ കുടുംബശ്രീ, നമുക്കറിയാം കേരള ചിക്കൻ എന്ന ലേബൽ കേരളത്തിൽ നിന്ന് കുടുംബശ്രീ വന്നു. അത്തരത്തിലുള്ള കുടുംബശ്രീ യൂണിറ്റുകളുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കി ഓരോ കുടുംബശ്രീക്കും ആവശ്യപ്പെടുന്നതനുസരിച്ച് 1000 കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തു 45 കൊണ്ട് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് പോകും. ഇപ്പൊ കുഞ്ഞുങ്ങളെ മാത്രമാണ് അവർ കൊടുക്കുന്നത്. അവർ തന്നെ വളർത്തിയെടുത്ത് അത് പ്രോസസ്സിംഗിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. പലപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്നു ഹോർമോൺ കലർന്ന കോഴികളാണ് ഞാൻ
ഇവിടെ തന്നെ ഉൽപാദിപ്പിച്ച് ഇവിടെ തന്നെ വളർത്തി അത് പ്രോസസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആ ഇറച്ചി പല ആൾക്കാരും വന്ന് നേരിട്ട് പിടിച്ചോണ്ട് പോകുന്ന അവസ്ഥകൾ. അപ്പൊ നമുക്കറിയാം അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ പറയാം. ഒരുപക്ഷെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊന്ന് നമ്മുടെ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ മരണപ്പെടും എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ. ഒരു കോഴി വളർന്നു വന്നാൽ തീർച്ചയായിട്ടും 2 കിലോയെങ്കിലും വിനിമുണ്ടായാലും സാധാ തീറ്റ ഒരു കോഴിക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണ ക്രമം പാലിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിനിമം 2 കിലോ കോഴി നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു പക്ഷെ അതിൽ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഹോർമോൺ കുത്തിവെച്ചോ ഹോർമോൺ ആഹാരം കഴിച്ചോ ഒരിക്കലും അത്തരത്തിലുള്ള കോഴിക്ക് വളരാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ. പൗട്ടറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മുടെ എറണാകുളത്ത് മരടിലുള്ള നമ്മുടെ ലാബിൽ ഇത് മാസത്തിലൊരിക്കൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് ശുദ്ധമായ ഇറച്ചിയാണ് എന്നുള്ളതും നമ്മൾ അതിലൂടെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സഹിതം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് യാത്ര. പക്ഷേ പൊതുജനങ്ങൾക്ക് പലപ്പോഴും ഹോർമോൺ കലർത്ത ഇറച്ചിയാണ്, അത് കഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമിത എന്താണ് ആരോഗ്യം, അമിത ആരോഗ്യം എന്നല്ല അമിത വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകും എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. അത് മാറ്റിയെടുക്കുവാനുള്ള പ്രചാരണത്തിലേക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പോകണം എന്നുള്ളതാണ് എനിക്കൊന്ന് പറയുക. പിന്നെ നമുക്കറിയാം ആട്ടിറച്ചി വളരെ അടിയന്തരമായി നമ്മുടെ കേരളത്തിൽ കൂടുതൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കും. അതിനുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ കൊടുക്കുന്നു. അതുപോലെ തന്നെ പോത്തുകുട്ടി പരിപാലനങ്ങൾ ഇതര മേഖലകളിൽ കൂടുതൽ ഇറച്ചി നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഒരുപക്ഷെ ഗവൺമെന്റ് തന്നെ നമുക്കറിയാം ആ ഗവൺമെന്റ് വളരെയധികം മുൻപന്തി നിൽക്കുന്നത് മാംസ ഉൽപാദന രംഗത്ത്, മുട്ട ഉൽപാദന രംഗത്ത്, അതോടൊപ്പം തന്നെ ഇറച്ചി ഉൽപാദന രംഗത്ത്, ഇതിനകത്തൊക്കെ പച്ചക്കറി ഉൽപാദന രംഗത്തൊക്കെ മുൻപന്തിയിൽ കേരളത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ മീറ്റ് പ്രോഡക്ട്സ് ഉണ്ട്, അവരും ഇതുപോലെ ഈ ഇത്തരത്തിലുള്ള ഇറച്ചിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്നും കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കുന്ന ഒട്ടനേകം മൃഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ കേരളത്തിന് ആവശ്യമായ ഇറച്ചി ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏകദേശം പകുതിയോളം മാത്രമേ നമ്മുടെ കേരളത്തിൽ ആവശ്യമായ മാംസം നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് പൂർണ്ണമായും ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തിയെടുത്ത് ആവശ്യത്തിനുള്ള ഉൽപാദനം നമുക്ക് നടത്തിക്കുന്നു? നമുക്ക് അതിനു വേണ്ടിയിട്ട് മീറ്റ് പ്രോഡക്ട്സ് ഉണ്ട് കേരളത്തിൽ, കേരള ചിക്കൻ ഉണ്ട്, മറ്റ് ഇതര മേഖലകളെ കൂടി യോജിപ്പിച്ച് കൊണ്ടുവരാൻ പുതുതായി വരുന്ന ആൾക്കാർക്ക് ഈ വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചു. നമ്മുടെ വകുപ്പ് വഴി തന്നെ കോഴികളെ വളർത്തുവാനുള്ള സംവിധാനങ്ങൾ, ആടുകളെ വളർത്തുവാനുള്ള സംവിധാനങ്ങൾ, പന്നിപ്പാമ്പുകൾ തുടങ്ങുവാനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ നമ്മൾക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ വ്യാപകമായ നിലയിൽ ചെറുപ്പക്കാരായുള്ള ആൾക്കാർ ഒരുപാട് പഠനം നടത്തി അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടാതെ നിൽക്കുന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ ഈ മേഖലകളിലേക്ക് കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ അവർക്കൊക്കെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നമ്മുടെ തന്നെ വകുപ്പിന്റെ KLTP വഴി ഞങ്ങൾ ഓൺലൈനിലൂടെ ആപ്ലിക്കേഷനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ 1 കോടിയുടെയും 2 കോടിയുടെയും ഒക്കെ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റാവുന്ന നിലയിലുള്ള നല്ല പ്രോജക്റ്റുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ പറ്റുമെങ്കിൽ ഈ തരത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ആ സംരംഭം ബാങ്കിങ് വഴി നിങ്ങൾക്ക് ലോൺ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നിങ്ങളെ തുടങ്ങിയാൽ ഇത് വേണ്ടുന്ന സബ്സിഡി ഉൾപ്പെടെ കൊടുക്കുവാൻ തയ്യാറായിട്ടാണ് ഇന്ന് ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് കോഴികളെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് നിബന്ധനയുണ്ട്, ആടുകളെ വളർത്തണമെങ്കിൽ അതിന് നിബന്ധനയുണ്ട്, പന്നികളെ വളർത്തണമെങ്കിൽ അതിനൊക്കെ നിബന്ധനയുണ്ട്. ശരിയാണ്, പന്നി കർഷകർ കേരളത്തിൽ ഇപ്പോൾ ഒട്ടേറെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭാഗമായി മാറിയിരുന്നു. പന്നികളുണ്ടാകുന്ന പന്നിപ്പനി വ്യാപകമായ നിലയിൽ ഇപ്പോൾ കേരളത്തിൽ കടന്നുകയറി. അത് കേരളത്തിൽ നിന്ന് പടർന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ പന്നി ഫാമുകളിലേക്ക് അത്തരത്തിലുള്ള പന്നികളെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുമ്പോൾ അത് മിക്കവാറും ഇത്തരത്തിൽ അസുഖം ബാധിച്ചു വരാനായി. ഒരുപക്ഷെ നിങ്ങൾ അതിനെ മാറ്റി ഒന്ന് മാറ്റി പാർപ്പിക്കുവാനും അതിന് അസുഖമുണ്ടോ എന്ന് പോലും നോക്കാതെ അതിനെ ക്വാറന്റൈൻ ചെയ്യിപ്പിക്കുക
നമ്മുടെ കേരളത്തിൽ അതിനെ കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് പലപ്പോഴും അത് അടുത്ത പാമ്പുകളിലേക്ക് ഇവിടെ നമുക്ക് വിൽപ്പന നടത്തുമ്പോഴും ഒക്കെ നമുക്കിത് പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരും. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 4 കോടി രൂപയോളം ആ പന്നി കർഷകർക്ക് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ നഷ്ടപരിഹാരമായി പല ജില്ലകളിലും വന്നു. വളരെ പെട്ടെന്ന് പന്നി മാംസം കേരളത്തിലേക്ക് കൊടുക്കുവാൻ പാടില്ല, ഈ പന്നികളെ കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എന്ന നിബന്ധന ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ അവരെ സംരക്ഷിക്കുവാൻ, ഈ അസുഖമില്ലാത്ത പന്നികളെ പോലും ഏറ്റെടുക്കുവാനോ ആ മാംസം മേടിക്കുവാനോ പോലും തയ്യാറാകാതെ വരുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാം. ഒരുപക്ഷെ നല്ല സീസൺ ആയിരിക്കും പന്നി ഇറച്ചി കഴിക്കുവാൻ, ആ സീസണിൽ പന്നികളെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കർഷകർക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ പെട്ടെന്നാണ് പന്നി, ഈ പനിയില്ലാത്ത ആ അത്തരത്തിലുള്ള പന്നികളെ മീറ്റ് പ്രോഡക്ട്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുപ്പിച്ചു, അത് പ്രോസസ്സ് ചെയ്ത് അവർ മാംസമാക്കി മാറ്റി വയ്ക്കുവാൻ, പിന്നീട് അവർക്ക് പണം കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് കർഷകർ ഫാമുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ആ പന്നികളെയും ആ കോഴികളെയും ആ ആടുകളെയും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കുവാൻ, അതിന് മറ്റസുഖങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുവാനും, ആ മാംസ ആഹാരം സുരക്ഷിതമായി നമ്മുടെ ഹോട്ടലുകളിലും മറ്റിതര സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. അങ്ങനെ പോകുമ്പോൾ മാത്രമേ ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം നമുക്ക് കിട്ടൂ. അതുകൂടാതെ ഹോട്ടലുകളിൽ ചെന്ന് പലപ്പോഴും നമുക്കറിയാം ഇത്തരത്തിലുള്ള പല ഫുഡുകളും കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും ഒട്ടേറെ അസുഖങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ സുരക്ഷ വളരെ വിജിലൻ്റായി നിന്നാൽ നമുക്ക് ഹോട്ടലുകളുടെ ഭക്ഷണം സുരക്ഷിതമായ ഭക്ഷണമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ഭക്ഷണം കഴിക്കുവാൻ ആൾക്കാർ അവിടെ വരും. അതുകൊണ്ട് നല്ല മീറ്റുകൾ നമുക്ക് കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ ഹോട്ടലുകൾ തയ്യാറാകണം. ഇതിനെ വളർത്തുവാനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് കേരളത്തിൽ ഈ കർഷകരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടൊരു യോഗം നമ്മൾ കൂടിയിരുന്നു. അതിൻ്റെ ഒരു ഫൈനലൈസ് തീരുമാനം ഞങ്ങൾ ഏതാനും എനിക്ക് തോന്നുന്നു 1 മാസം 2 മാസത്തിനകം നമുക്കത് എടുക്കാൻ സാധിക്കും. അപ്പോൾ മിനിമം ഒരാൾ എത്ര കോഴിയെ വളർത്താൻ, ഒരാൾക്ക് എത്രത്തോളം ആടുകളെ വളർത്താൻ സാധിക്കും, പന്നികളെ എത്രത്തോളം വളർത്തുവാൻ സാധിക്കും, കേരളത്തിൻ്റെ സാഹചര്യം അതുകൂടി കണക്കാക്കി അതിൻ്റെ ഒരു എണ്ണം വരെ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്കത് തരാമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. കാരണം അതൊരു പൊതുധാരണയാണ്. ആ ധാരണ പുറത്ത് നമ്മൾ നിങ്ങളും മുഖ്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം വിലക്കയറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോഴികളുടെയൊക്കെ വില നിശ്ചയിക്കുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. ഓരോ ദിവസം ഇത്ര റേറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമുക്കറിയാം അങ്ങനെ അടിക്കടി പൊതു കോടിയിൽ വില വർദ്ധിപ്പിക്കുന്ന കണക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഒരിക്കലും വില വർദ്ധിപ്പിക്കാൻ കഴിയും. ഞങ്ങളത് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അത് നമുക്ക് തരണം ചെയ്യുവാനെന്തോ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ വിലക്കയറ്റം വരുമ്പോൾ അതൊന്നും നിയന്ത്രിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോകണം. പലയിടത്തു നിന്നും കംപ്ലൈൻറ്റ് ഉണ്ട്, ഒരു പക്ഷേ ഭക്ഷ്യസുരക്ഷ ആ സംവിധാനത്തിലേക്ക് അവർ എത്തും. നിങ്ങളിതൊക്കെ പറയുമ്പോഴും പഞ്ചായത്താണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ചെയ്യേണ്ടത്, എത്ര എണ്ണത്തിന് വേണം, എനിക്ക് ലൈസൻസ് എത്ര വരെ ഉള്ളതിന് കിട്ടണം. തീർച്ചയായിട്ടും ആ നിബന്ധന അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നമ്മുടെ തന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ തീരുമാനം നിങ്ങളുടെ മുമ്പിൽ അറിയുന്നു. ഞാനിപ്പോൾ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു നല്ല പരിപാടിയായിട്ട് എനിക്കിതിനെ തോന്നി. എല്ലാ വിഭാഗം ആൾക്കാരും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഭക്ഷണോത്പാദന വിതരണ മേഖലയിലെ സമ്പൂർണമായ ഒരു സുരക്ഷിതത്വം എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ആഗ്രഹമാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ സംഘടനയ്ക്ക് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇന്ന് ഫാമിംഗ് ആൻഡ് മീറ്റ് പ്രോസസ്സിംഗ് രംഗത്ത് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ, നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഫാമിംഗ് ആൻഡ് മീറ്റ് പ്രോസസ്സിംഗ് പരിപാടി നിങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി.